നമസ്കാരം. ചരിതം, നമ്മുടെ അമൃതം മുതൽ തുടങ്ങിയ വിഭാഗങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ വിഭാഗമാണ് ചരിതം. ചരിതത്തിൽ പറയുന്നത് എന്താണ്? ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്ത്, നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് മറന്നു പോയിട്ടുണ്ട്. അവരെയും അവരെ പറ്റിയും അവർ ചെയ്ത നല്ല കാര്യങ്ങളും ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല എന്നൊരു സന്ദേശമാണ് ഈ വിഭാഗത്തിൽ തരുന്നത്. ഒരുപാട് വ്യക്തികളുണ്ട്, അപ്പോൾ എല്ലാ വ്യക്തികളെയും നമുക്ക് ഒരു ഹിസ്റ്ററി പോലെ പറഞ്ഞു തരാൻ ഇതിൽ പറ്റില്ലെങ്കിലും ഒരു രണ്ട് പാഠത്തിലൂടെ രണ്ട് പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ് ഈ വിഭാഗത്തിൻ്റെ ലക്ഷ്യം. ചരിതം എന്ന വിഭാഗത്തിൽ രണ്ട് പാഠങ്ങളാണുള്ളത്. ഒന്ന്, പഴശ്ശി തമ്പുരാൻ. നമ്മുടെ കേരളത്തിലെ ഒരു പഴശ്ശി തമ്പുരാൻ എന്നറിഞ്ഞു അറിയപ്പെട്ടിരുന്ന പഴശ്ശി രാജാ എന്നൊക്കെ നിങ്ങൾ കേട്ടുകാണും, സിനിമമ്മൂട്ടിയുടെ സിനിമയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മലയാള നാടിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന സമയത്ത് നാടിനും നാട്ടുകാർക്കും വേണ്ടി പൊരുതി ജീവത്യാഗം ചെയ്ത, അല്ലെങ്കിൽ ജീവൻ വെടിഞ്ഞ ഒരു മഹത് വ്യക്തിയായ പഴശ്ശി തമ്പുരാനെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് പഴശ്ശി തമ്പുരാൻ എന്ന നമ്മൾ പഠിക്കുന്ന ഇതിൽ പഠിക്കുന്ന പാഠം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് സ്പോർട്സിലെ കായിക പ്രതിഭകളിൽ ഒരു മികച്ച കളിക്കാരൻ, നമ്മുടെ ഇന്ത്യയിലെ ദേശീയ വിനോദമായ ഹോക്കി എന്ന വിനോദത്തിലെ ഹോക്കി കളിക്കാരിൽ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായ ധ്യാൻചന്ദ്, മേജർ ധ്യാൻചന്ദ് എന്ന വ്യക്തിയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് അവസാന പാഠത്തിൽ. ഈ രണ്ട് പാഠഭാഗങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ചരിതം. ചരിതത്തിൻ്റെ ഇൻട്രഡക്ഷനിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, അല്ലേ? ഇത്രയോ നല്ല സിമ്പിളായിട്ടുള്ള വരികളാണിത്. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, ആ ആളുകൾ നല്ലതും ചീത്തയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, നമുക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുമാത്രമല്ല, അവർ ചെയ്ത നല്ല കാര്യങ്ങളും മറക്കരുത്. ഒരു വ്യക്തി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു തെറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോപണം ആ വ്യക്തിക്ക് നേരെ ഉയരുമ്പോൾ നമ്മൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും അല്ലെ തെറ്റിനെ കുറിച്ച് ഉച്ചത്തിൽ പറയുവാനും ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും. പക്ഷേ അത് സത്യമോ നുണയോ അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ വ്യക്തി ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ മഹത് വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് പോരാളികൾ ഒരുപാട് കഷ്ടപ്പെട്ട് സമരം ചെയ്തും സത്യാഗ്രഹം ഇരുന്നും ഒരുപാട് ഗാന്ധിജിയെ പോലുള്ള ഒത്തിരി മഹാത്മാക്കൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, കേരളത്തിലാണെങ്കിലും ഒരുപാട് അസമത്വങ്ങൾ, ജാതി മത വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരുപാട് അസമത്വങ്ങളും സ്ത്രീ പുരുഷ തലത്തിലുള്ള ഒരുപാട് അസമത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലത്ത് നിന്നും ഒരുപാട് ആളുകൾ ഇതുപോലെ സമരമൊക്കെ ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകളെയും അതുപോലെ അവർ ചെയ്ത നല്ല കാര്യങ്ങളെയും നമ്മൾ ഒരിക്കലും മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ വേണം, നമ്മൾ അതും പഠിക്കുവാൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വാക്കുകളിലൂടെ ഈ വിഭാഗം, ഈ ചരിതം എന്ന വിഭാഗം ലക്ഷ്യമാക്കുന്നത്. വരികൾ മറക്കരുത്, സിമ്പിളാണ്, ചൊല്ലാനും പറയാനും എല്ലാം സിമ്പിളാണ്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. താഴെ കൊടുത്തിട്ടുണ്ട്, മഹാത്മജിയുടെ ജീവിതം നിങ്ങൾക്ക് പരിചിതമാണല്ലോ, ഇതുപോലെ നാടിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച് എത്രയോ മഹാത്മാരുണ്ട്. ഇവരുടെ ജീവിതം നമുക്ക് പാഠമാകുന്നത് ഏതെല്ലാം തരത്തിലാണ് ചർച്ച ചെയ്യുക. ഒരുപാട് നല്ല വ്യക്തികളെ, സാമൂഹിക സേവനം ചെയ്യുന്നവരെയും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വ്യക്തികളെ
ഹിസ്റ്ററിയിൽ നമ്മുടെ ചരിത്രത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും. അപ്പോൾ അവരെന്തൊക്കെയാണ് നമുക്ക് നല്ല നാടിനും നാട്ടുകാർക്കും വേണ്ടി നല്ലത് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക.